ശ്രീ ബാലചന്ദ്രകുമാർ, ഈ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കളുടെ ഒരു മറുപടി? ഈ അഡ്വക്കേറ്റ് ശ്രീജിത്ത് എപ്പോഴും ഭംഗിയായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദിലീപിൻ്റെ ആളല്ല, എനിക്ക് ദിലീപിനെ അറിഞ്ഞുകൂടാ, ഞാൻ ന്യായം പറയുകയാണ്. ഈ കണ്ടംപ്ഡ് ദിലീപ് ഈ ഇദ്ദേഹത്തിൻ്റെ പേർക്കൊക്കെ അയച്ചത് പബ്ലിക് ഡോക്യുമെൻ്റ് ആണോ? ഇദ്ദേഹം ഇതെങ്ങനെ അറിയുന്ന കോടതിയിലെ കാര്യങ്ങളൊക്കെ? അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും ഞാൻ ദിലീപിൻ്റെ ആളല്ല, ഞാൻ ദിലീപിൻ്റെ ആളല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കംപ്ലീറ്റ് ദിലീപിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും അദ്ദേഹമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളുമാണ്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാമെന്നുള്ള ചില കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയ സാഹചര്യം ഈ കേസിൻ്റെ അവസാന ഘട്ടത്തിലായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ ആ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാം. ശ്രീജിത്ത് ഒന്ന് സമാധാനപ്പെടും, കേസിൻ്റെ വിധി വരട്ടെ. അതിനു മുമ്പ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് കള്ളമാണ്, എന്ന് പറയാൻ ശ്രീജിത്തിന് എന്താ അവകാശം? അത് ശ്രീജിത്ത് അല്ലല്ലോ പറയേണ്ടത്, അത് ബഹുമാനപ്പെട്ട കോടതിയോ അല്ലെങ്കിൽ ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ പറയേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പോലീസിന് മുമ്പ് കൊടുത്ത കാര്യങ്ങൾ, അത് പ്രഥമ ദൃഷ്ടിയാൽ അവർക്ക് ഇതിലെന്തോ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവർ ഈ അന്വേഷണം നടത്തുന്നത്? അതിന് നിങ്ങൾ ഇത്ര അക്ഷമനാകേണ്ട കാര്യം എന്താണ്? കോടതിയിലെ വിധി വരട്ടെ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ ശിക്ഷ ഞാൻ വാങ്ങിക്കൊള്ളാം. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ കേട്ട കാര്യങ്ങൾ, ഞാൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ. കാണാത്ത ഒരാളിനെ കുറിച്ച് എന്തിനാണ് ശ്രീജിത്ത് നിങ്ങൾ ആവശ്യമല്ല പാചാലനാകുന്നത്? കണ്ട ആളിനെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത്, കണ്ട കാര്യങ്ങളെക്കുറിച്ചല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദിലീപ് ഇത് സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ദിലീപ് തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ വാചകം ബാലചന്ദ്രകുമാർ പറയുന്നത് കള്ളമാണ്. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ബാലചന്ദ്രകുമാർ പറഞ്ഞത് കള്ളമാണ്. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങളെങ്ങനെ പറയരുത്? നിങ്ങൾ പറയുന്ന കള്ളമാണെന്ന് ഞാൻ പറയാണ്, അപ്പം നിങ്ങൾ സമ്മതിക്കുമോ? അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് പറയേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസിയോ ഇവിടുത്തെ പിന്നെ കോടതിയോ ആണ്. അപ്പം അവർ പറയുന്നത് നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങൾ എന്നെ കള്ളാന്ന് വിളിക്കാതെ നിങ്ങൾ ഡിഫൻസ് ചെയ്യല്ല, നിങ്ങൾ ബ്ലൈൻഡായിട്ട് പറയാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത് കള്ളമാണ്. ആശാനെ, ഞാൻ കണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തെറ്റാണെങ്കിൽ ദിലീപ് പറയട്ടെ. ദിലീപ് എന്റെ കയ്യിലിരിക്കുന്ന ഓഡിയോ നിങ്ങൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞ എന്താണ്? ബാലചന്ദ്രകുമാർ പറഞ്ഞത് കള്ളമാണ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാണോ തുടങ്ങിയത്? അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാണോ തുടങ്ങിയത്? അപ്പോ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ബാലചന്ദ്രകുമാർ പറഞ്ഞത് കള്ളമാണോ? നിങ്ങൾ സംസാരിക്കാതെ അപ്പൊ ഞാൻ സംസാരിക്കട്ടെ. ബാലചന്ദ്രകുമാർ സംസാരിക്കട്ടെ, ഇത് അദ്ദേഹത്തിന്റെ സമയമാണ്. ശ്രീ ബാലചന്ദ്രകുമാർ താങ്കൾ പറയും. അതെ, ഞാൻ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ ശ്രീജിത്ത് പെരുമന പറയുന്നതിനേക്കാൾ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ പോലീസ് തുടരന്വേഷണം എന്ന സംഭവത്തിലോട്ട് കടന്നത്. അപ്പോൾ അവർ നിങ്ങളെക്കാൾ കുറച്ചുകൂടെ വിശ്വസിച്ചില്ലേ? നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കും. ഇനി അവരന്വേഷിച്ചത് തെറ്റായിട്ട് ചിലപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി കണ്ടെത്തട്ടെ. ഇവിടെ നീതിപീഠമില്ലേ, അവർ പറയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് ശ്രീജിത്തല്ല എനിക്ക് മാർക്കിടേണ്ടത്, കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളല്ല മാർക്കിടേണ്ടത്. ഞാൻ കണ്ട കാര്യം ഇതുകൊണ്ടാണ് പലപ്പോഴും പലതും കണ്ടത് പറയാൻ പല സാക്ഷികളും മുമ്പോട്ട് വരാത്തത്. ഇപ്പം മനസ്സിലായോ? നിങ്ങളൊക്കെ കൂടെ എന്നെ ഏത് തരത്തിൽ പറയുന്നെന്ന് ഇപ്പം മനസ്സിലായോ? ഇതുകൊണ്ടാണ് പലരും മുമ്പോട്ട് വരാത്തത്, പലരും മിണ്ടാതെ കാണാതെ പോകുന്നത്. ഞാനത് വരാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറയുന്ന കള്ളമാണെന്ന് നിങ്ങളിങ്ങനെ ഒരു സൈഡ് നിന്ന് പറയാതെ, ഞാൻ പറഞ്ഞത് കള്ള ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ. ദിലീപ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ദിലീപ് കൊട്ടേഷൻ കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കണ്ടില്ല. പൾസർ സുനിയെ ഞാൻ അവിടെ വെച്ച് കണ്ടു. ഈ വീഡിയോ അവിടെ വെച്ച് പുള്ളി കാണുന്നത് ഞാൻ കണ്ടു. സാക്ഷിയെ സ്വാധീനിച്ച കാര്യം പുള്ളി സംസാരിക്കുന്നത് ഞാൻ എടുത്തു. പൾസർ സുനിക്ക് 1.5 കോടി രൂപ പുഷ്പം പോലെ കൊടുക്കാമെന്ന് പുള്ളി പറയുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു. എവിടെയെങ്കിലും ദിലീപ് നിരാകരിച്ചോ? ഇത് എന്റെ ശബ്ദമല്ല എന്ന് കേട്ടോളൂ. ഇതെന്റെ ശബ്ദമല്ലാന്ന്.
ദിലീപ് പോലും പറയുന്നില്ല ഇതെന്റെ ശബ്ദമല്ല. ഈ ജയിലിൽ പൾസർ സുനിയുടെ കൂടെ നിന്നിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ശ്രീ ബാലചന്ദ്രകുമാർ പറയുന്ന ഒറ്റ പോയിന്റ് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ പുതിയ കേസ് വന്നിരിക്കുന്നത്. ആ കേസിനോടനുബന്ധിച്ചും അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴിയെയും വിശ്വാസത്തിലെടുത്താണ് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ റെയ്ഡ് നടന്നിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം, അന്വേഷണ സംഘം ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കുന്നു എന്നതുകൊണ്ടാണല്ലോ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ബാലചന്ദ്രകുമാർ പറഞ്ഞത്. അത് വളരെ യുക്തിഭദ്രമാണ്, അത് വളരെ യുക്തിഭദ്രമാണ്. അതിനകത്ത് അല്ല ശ്രീ ഗോപികൃഷ്ണൻ, അല്ല ആണ് യുക്തിഭദ്രമാണ്, യുക്തിഭദ്രമാണ് ആണ് ആണ് ഞാൻ പറയട്ടെ, യുക്തിഭദ്രമാണ്, ഒരു തരത്തിലും സംശയമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ പ്രോസിക്യൂഷനും ഈ ക്രൈംബ്രാഞ്ചിനും ഏതെങ്കിലും ഒരു പിടിവള്ളി വേണ്ടേ എന്റെ ഗോപികൃഷ്ണൻ? പിടിവള്ളിയാണ്. നാളെ കോടതി തീരുമാനിക്കട്ടെ, കോടതിയുടെ മുന്നിലേക്കല്ല ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെടുത്ത ശേഖരിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്, കണ്ടെടുത്തവയിൽ എന്തൊക്കെ തെളിവുകളായിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക്. അങ്ങനെയാണെങ്കിൽ അല്ല നാളെ കോടതി തീരുമാനിക്കട്ടെ എന്നാണ് താങ്കളുടെ വിധിയെങ്കിൽ ഗോപികൃഷ്ണൻ താങ്കൾ ഈ ചർച്ച ചെയ്യരുത്. കാരണം താങ്കൾ എട്ടാം പ്രതിയിലേക്ക് മാത്രമാണ് പോകുന്നത്. താങ്കൾ ഇന്ന് വരെ ഈ ചർച്ചയിൽ എട്ടാം പ്രതിയിലേക്കല്ല ഞാൻ പോകുന്നത്. ക്രൈംബ്രാഞ്ച് ഇട്ട പുതിയ കേസിലെ ഒന്നാം പ്രതിയിലേക്കാണ് ഞാൻ പോയത്. എട്ടാം പ്രതിയിലേക്കല്ല പോയത്. ക്രൈംബ്രാഞ്ച് ഇട്ട പുതിയ കേസിലെ ഒന്നാം പ്രതിയിലേക്കാണ് ഞാൻ പോയത്. ഒന്നാം പ്രതിയിലേക്കാണ് പോയത്. കാരണം അന്ന് താങ്കൾ പറഞ്ഞ എട്ടാം പ്രതി ഉള്ളപ്പോൾ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന കഥാപാത്രം ഇല്ല ഈ സീനിൽ. ആ കഥാപാത്രമില്ല, അദ്ദേഹം വന്ന ശേഷം ഉണ്ടായിരിക്കുന്ന മാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ബൈജു കൊട്ടരക്കര, ഈ കേസിന്റെ ഒരു വിധി എന്താകും നിലവിലെ സാഹചര്യത്തിൽ? വിധിയെ കുറിച്ച് എനിക്ക് പറയാൻ ഞാൻ ആളല്ല, കാരണം അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അല്ലല്ല, ഞാൻ ചോദിച്ചത് കോടതിയുടെ വിധിയല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് കേസിന്റെ ഒരു ഭാവിയാണ്. ഭാവി തീർച്ചയായും ഇതിലെ തെളിവുകൾ മുഴുവൻ പോലീസ് കണ്ടെത്തും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അല്ലാതെ ഈ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറയുന്നത് പോലെ ഈ കൊണ്ടുവന്ന തെളിവുകളൊക്കെ കള്ളങ്ങളും കള്ളത്തരങ്ങളും ആരെങ്കിലും അതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് മൊത്തം പച്ചക്കള്ളം എന്നൊന്നും പറയാൻ ഞാനില്ല. എനിക്ക് ഒരു സംശയമുണ്ട് ഗോവീശൻ, നമ്മുടെ ഈ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന LLB എടുത്തത് വല്ല ലോ കോളേജിൽ നിന്നാണോ വല്ല ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളും വാചകങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം. എന്തു പറഞ്ഞാലും അത് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത സംസാരം കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിലീപിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യത്തില് ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്യാനോ ഞങ്ങൾ ആരെയും വെറുപ്പിക്കാനോ പോണില്ല. കഴിഞ്ഞിട്ട് നിക്ക, ഞാനത് സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളല്ലേ എത്ര നേരം കിടന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? നിങ്ങള് നിങ്ങളുടെ പച്ചക്കറികളും അങ്ങനത്തുള്ള കാര്യങ്ങളും നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇവിടെ പറയരുത്, ഇത് ചർച്ചയാണ്. സംസാരിക്കരുത്. ആ അതാ പറഞ്ഞത്, നിങ്ങളുടെ പച്ചക്കള്ളങ്ങളൊക്കെ നിങ്ങൾ കോടതിയിൽ പറഞ്ഞാൽ മതി. ഇവിടെ ഇത് ഒരു ചർച്ചയാണ്, ഒരു ചാനൽ ചർച്ചയാണ്, ജനം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് മറുപടി പറയട്ടെ. അല്ലാതെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ദിലീപ് ആണ് എല്ലാം ശുദ്ധൻ. ഞാന് ദിലീപ് പരമശുദ്ധനാണ്. ഈ പിടിച്ചെടുത്ത തെളിവുകളോ അല്ലെങ്കിൽ ബാലേന്ദ്രകുമാർ കള്ളനാണ്, ബാലേന്ദ്രകുമാറിന്റെ ജയിലറിയാണെന്ന് മുമ്പേ പറഞ്ഞു അദ്ദേഹം. ആശയം ഒന്ന് നിർത്താം, ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ശ്രീ ബൈജു കൊട്ടരക്കര, ഈ പോയിന്റിലേക്ക് വരൂ. കേസിന്റെ ഭാവി എന്താകും ഈ നിലവിലെ സാഹചര്യത്തിൽ? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഈ കേസിന്റെ ഭാവി തീർച്ചയായും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പോലീസ് ഇന്ന് കൊണ്ടുപോയ ഹാർഡ് ഡിസ്കിനകത്തോ ഫോണിനകത്തോ വളരെ വ്യക്തമായ ചില തെളിവുകൾ ഉണ്ടെന്നാണ് ഞങ്ങൾ കിട്ടിയ ഒരു വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിവുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത ഫോൺ രേഖകൾ ഉണ്ടാകും. അവിടെ ആരെയൊക്കെ വിളിച്ചിരുന്നു, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ആ VIP എന്താണെങ്കിലും ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ പുകച്ച് പുറത്ത് VIP പോലീസ് ചാടിച്ചിരിക്കും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. VIP പുകച്ച് പുറത്ത് ചാടും. അതേപോലെ തന്നെ ഈ വിഷ്വൽസ് എവിടെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ഗോപികൃഷ്ണനോട് കാര്യം പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി, അവിടെ MBBS പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഈ വിഷ്വൽ കണ്ടു എന്നുള്ള ഒരു വാർത്ത നേരത്തെ വന്നിരുന്നു 2 വർഷങ്ങൾക്ക് മുമ്പ്. അത് ഇപ്പോ വീണ്ടും അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്നു, വീണ്ടും പോലീസിന്റെ ശ്രദ്ധയിലെത്തിപ്പെട്ടിട്ടുണ്ട്. നടിയാണ് ഈ ദിലീപിന്റെ വീട്ടിൽ കാവ്യമാധവനുമായി അടുത്തു ബന്ധമുള്ള ഒരു യുവ പല പ്രാവശ്യം വരുന്നത് ഒക്കെ ഈ ബാലചന്ദ്രയാളോട് സംസാരിക്കാതിരിക്കാൻ പറ വക്കീലെ, വേറെ പോയി സംസാരിക്കൂ. നിങ്ങൾ വർത്തകരെ പറയുന്നത് സംസാരിച്ചു കഴിയട്ടെ. ശരി, ഏതായാലും ഞാൻ ഇതിനൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത്, ഇപ്പോൾ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിട്ടുള്ള 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ കണ്ടെടുത്തിട്ടുള്ള തെളിവുകളും മറ്റ് വിവരങ്ങളുടെയും
വളരെ വളരെ നിർണായകമായി നമ്മൾ പരിഗണിക്കേണ്ടി വരും. നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായി വാദം കേൾക്കുമ്പോൾ പ്രോസിക്യൂഷന് ഇത് എത്രമാത്രം തെളിയിക്കാൻ കഴിയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കോടതിയുടെ വിധിയുണ്ടാവുക. അതിനെ തുടർന്നായിരിക്കും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ നീട്ടണമെന്ന സർക്കാരിന്റെ ആവശ്യം ഏത് തരത്തിൽ പരിഗണിക്കപ്പെടും എന്ന് കരുതാനാവും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.